വയനാട്ടിൽ എസ് എഫ് ഐക്കാർ അടിച്ചു തകർത്ത ബത്തേരി ഡോൺ ബോസ്കോ കോളേജ് ഇന്ന് പ്രവർത്തനം ആരംഭിക്കും. അക്രമം നടന്ന രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് കോളേജ് തുറക്കുന്നത്. വിദ്യാർത്ഥികൾ രക്ഷിതാക്കളോടൊപ്പം എത്തണമെന്നാണ് പ്രിൻസിപ്പൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് കോളേജിന് പോലീസ് സംരക്ഷണം നൽകും. കോളേജിലെ ജിഷ്ണു വേണുഗോപാൽ എന്ന വിദ്യാർത്ഥിയെ പുറത്താക്കിയതിനെതിരെ നടന്ന എസ് എഫ് ഐ മാർച്ചാണ് അക്രമത്തിലെത്തിയത്. ജിഷ്ണു ഉൾപ്പെടെ 12 കുട്ടികളെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. ഇവരോട് ഇന്ന് അന്വേഷണ കമ്മീഷൻ മുന്നിൽ ഹാജരാവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പി ടി എ പ്രതിനിധികളും അധ്യാപകരും മാനേജ്മെന്റും ഉൾപ്പെട്ടതാണ് കമ്മീഷൻ. കോളേജിൽ രാഷ്ട്രീയം ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു. കോളേജ് അടിച്ചു തകർത്ത കേസിൽ മറ്റ് 14 എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർക്ക് ഇതുവരെ ജാമ്യം ലഭിച്ചിട്ടില്ല. 10 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് കണക്ക്. മനോരമ ന്യൂസ്, വയനാട്.